പാലാ റിവർവ്യൂ ആകാശപാതയിലെ തർക്കഭൂമി ഏറ്റെടുക്കുവാൻ ഉത്തരവായതായി ജോസ് കെ മാണി എം പി. തുടർ നടപടികൾക്ക് തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായി മാണി സി കാപ്പൻ എം എൽ എ. റിവർവ്യൂ ആകാശപാതയിൽ നിർമ്മാണത്തിന് അവശേഷിക്കുന്ന ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ഉത്തരവ് പുറപ്പെടുവിച്ചതായി ജോസ് കെ മാണി എം പി അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കവേ മുനിസിപ്പൽ പാർക്കിന് സമീപമുള്ള ഭാഗത്ത് പദ്ധതിക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടിയിൽ നിന്നും വിട്ടുപോയ ഭാഗമാണ് ഏറ്റെടുക്കുക. ഇവിടെ സ്ഥിതി ചെയ്യുന്ന 2.47 സെന്റ് സ്ഥലമാണ് പദ്ധതി പൂർത്തിയാക്കുന്നതിനായി ഏറ്റെടുക്കുന്നത്. സാമൂഹിക പ്രത്യാഘാത പഠന അന്തിമ റിപ്പോർട്ട് പ്രകാരം ജില്ലാ വിദഗ്ധ സമിതി പരിശോധിച്ച് ശുപാർശ നൽകിയതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസിനെയാണ് പ്രത്യാഘാത റിപ്പോർട്ട് തയ്യാറാക്കാൻ നിയമിച്ചത്. 2013 എൽ എ ആർ ആർ നിയമം അനുശാസിക്കും വിധം നഷ്ടപരിഹാരം നൽകിയാണ് ഭൂമി ഏറ്റെടുക്കുക. ഇതിനായി പാലാ സ്പെഷ്യൽ തഹസിൽദാറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് എം എൽ എ മാണി സി കാപ്പൻ അറിയിച്ചു. ഭൂമി ഏറ്റെടുക്കലിനായുള്ള നോട്ടിഫിക്കേഷൻ കരടും നഷ്ടപരിഹാര പാക്കേജും സമർപ്പിക്കുവാനും എം എൽ എ തഹസിൽദാറിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കൈമാറുന്നതോടെ അവശേഷിക്കുന്ന നിർമ്മാണവും പൂർത്തീകരിക്കുമെന്ന് എം പി അറിയിച്ചു. പാലാ ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി വിഭാവനം ചെയ്ത റിവർവ്യൂ റോഡിന്റെ ആദ്യ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്നതിലുണ്ടായ പിഴവ് മൂലം നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. കൊട്ടാരമറ്റത്ത് നിന്ന് ആരംഭിച്ച് ആർമി പാർക്കിന് സമീപം അവസാനിക്കുന്ന റോഡിലെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ് കാലതാമസത്തിന് കാരണമായത്. ആർവി പാർക്കിന് സമീപം ഹോട്ടൽ കോമളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആദ്യഘട്ടത്തിലെ സർവേ നടപടികളുണ്ടായ തകരാർ മൂലം ഒഴിവാക്കിയിരുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമമുണ്ടായപ്പോൾ ഉടമ കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തു. തടസ്സം പരിഹരിക്കുന്നതിന് മാണി സി കാപ്പൻ എം എൽ എ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമായാണ് തീരുമാനമായത്. സ്ഥലമുടമയുടെ പുനരധിവാസവും ഗതാഗത തടസ്സമുണ്ടാക്കാതെയുള്ള മുന്നൊരുക്കവും പൊടിശല്യം യന്ത്രങ്ങളുടെ ശബ്ദ നിയന്ത്രണം എന്നിവ സംബന്ധിച്ചും ഉത്തരവിൽ പ്രത്യേക പരാമർശമുണ്ടെന്ന് മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു. കോമളം ഹോട്ടൽ ഉടമയുടെ വിശദ വിവരങ്ങളും പഠന റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കുള്ള പ്രതിഫലവും സമിതി അംഗങ്ങൾക്കുള്ള ഓണററിയും അടിയന്തരമായി വിതരണം ചെയ്യുമെന്ന് ഉത്തരവിലുണ്ട്. വേണ്ടത്ര പഠനമില്ലാത്ത റോഡ് നിർമ്മാണം ആരംഭിച്ചതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ച് തുടർ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ച മുഖ്യമന്ത്രിയോട് നന്ദിയുണ്ടെന്നും എം എൽ എ പറഞ്ഞു. എത്രയും വേഗം പണി പൂർത്തീകരിച്ച റിവർവ്യൂ റോഡ് ഗതാഗത യോഗ്യമാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് എം എൽ എയും എം പിയും ആവശ്യപ്പെട്ടു. ഐ ഫോർ ന്യൂസ്, പാലാ.